ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദേവി രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്, ചിക്കൻ ഭൂണ മസാല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. നമ്മൾ ചിക്കൻ വരട്ടിയതൊക്കെ അല്ലേ, ആ ഒരു സ്ട്രക്ചറൊക്കെയാണ്. മസാലയെല്ലാം കോട്ട് ചെയ്ത് ഒന്ന് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ബോണോട് കൂടിയ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതൊന്ന് മസാലയെല്ലാം ഒന്ന് പുരട്ടി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിൽ മസാലയെല്ലാം നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കൊരു ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂണോളം മല്ലി, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 5 ഏലക്ക, ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരുപാടൊന്നും റോസ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയാവും. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചെറിയൊരു പീസ് ഇഞ്ചി, അതുപോലെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു വലിയ സൈസിൽ തക്കാളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്നു കിട്ടണം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ചേർക്കുന്നത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച വറ്റൽമുളക്, മല്ലി, ജീരകം ആ കൂട്ടുണ്ടല്ലോ, അതൊന്ന് തെരുതെരുപ്പായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനത് 1 ടേബിൾ സ്പൂണോളം ഇപ്പോഴും ചേർക്കുന്നുണ്ട്.
അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് കസൂരി മേത്തി കൈവച്ചൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചിക്കന് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട, ചിക്കനൊന്ന് വെള്ളം ഇറങ്ങിക്കോളും. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ഇതിൻ്റെ ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. നമ്മൾ ചിക്കൻ വരട്ടിയതൊക്കെ തയ്യാറാക്കത്തില്ലേ, ആ ഒരു പരുവമാണ് കേട്ടോ. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഗ്രേവിയെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈവച്ചൊന്ന് പൊടിച്ചൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് പൊടിച്ചു വെച്ച മസാലയുണ്ടല്ലോ, മല്ലിയും അതുപോലെ ജീരകവും അതെല്ലാം കൂടി ചേർത്തത്, അതുകൂടി ഒന്ന് വിതറിക്കൊടുക്കാം. കുറച്ചൊന്ന് വിതറിക്കൊടുക്കാം, അപ്പോൾ നല്ലൊരു മണം കിട്ടും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറിക്കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഭൂണ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് നെയ്യൊന്ന് തൂകി കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, അപ്പോൾ ഇഷ്ടമുള്ളവർ ഇതിൽ ചേർത്താൽ മതി. അപ്പം ഞാനൊരു അര ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വരുന്നതുവരെ ബൈ.